What? Hi friends, ellavarkum atlavis media de mattoru episode like swagatham. Nan Jinu Gavalam. Vellam okka pongi vannu vellam kalangi vannadhin shesham nammal vaalu pidikkanum poyilla. Appozhaanu innu nammal mudi okka ingane kaadu keri ingane ingane vaalam narangiyappo nammal mudi vettan poyi. Appo avade matti kandu ketto vattamatti. Na ഇന്ന് വട്ടമത്തി മേടിച്ച് ചൂണ്ട കെട്ടാൻ കരുതി. അപ്പോൾ വീട്ടിൽ നമുക്കൊരു അഞ്ച് ടു പത്ത് ആര കിടപ്പുണ്ട്, അതുകൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ആരൻ വാളയ്ക്ക് ബെസ്റ്റാണ്, ഇതുവരെ അറിയാത്തവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ വള്ളിച്ചൂണ്ട് കെട്ടാൻ പോവാണ്. ഇന്ന് നമ്മുടെ സാരഥി അനിയനാണ് കേട്ടോ. ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ച് അനിയൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അനിയൻ്റെ പേര് ജിതിൻ കെ ജോർജ് എന്നാണ്. അപ്പം നമ്മൾ ചൂണ്ട വെക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. എടുക്കട്ടെ ജിനെ, പോയിട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ചൂണ്ട കെട്ടാൻ വന്നിട്ടുണ്ട്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കഴുത്തൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ്. ഇത്തരം വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഈ കഴുക്കോലിൻ്റെ മണ്ണിലിറങ്ങുന്നതിന് മുകളിലായിട്ട് ഇത്തരം ഭാഗങ്ങൾ നമ്മൾ നേരത്തെ താത്തു വെക്കും. അവിടെയാണ് നമ്മൾ എൻ്റെ ഇടയ്ക്ക് കൂടെ കയറി പോകണം ചെളിക്കകത്തോട്ട്. ഇതുകൊണ്ട് ബോട്ട് വന്നു. നമ്മൾ ഈ ബോട്ട് വന്ന് ബോട്ട് പോയിട്ട് ചൂണ്ട പിടിക്കാം പോരെ. ഇല്ല, ഓളം അടിക്കും. ആ പോട്ടെ പോട്ടെ പോട്ടെ. ആ തോഴയും കൂടി എടുത്തു. ആ തോഴ എൻ്റെ വേണം. വെള്ളം കിഴക്കോട്ട് കിഴക്കോട്ട് ആയിരുന്നു. ഒരാര കൂട്ടാവെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇത് കണക്ക് ഇടവിട്ട് ആരകനും മത്തിയുമായിട്ട് ഇങ്ങനെ പോർത്തോട്ടിടും. ഇനി നമുക്ക് നാളെ ചൂണ്ട പൊക്കുമ്പോൾ കാണാൻ മീൻ കിട്ടുമോ. മീൻ കിട്ടാനാണ് സാധ്യത കൂടുതൽ. കാരണം വെള്ളമൊക്കെ വന്നുകൊണ്ട് മീൻ കൂടുതൽ ധാരാളമായിട്ട് പുഴയിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചൂണ്ട ചൂണ്ട നല്ല ഒഴുക്കാണ്. അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ചൂണ്ട കുത്തുന്നതിൽ അനുഭവപ്പെടുന്നുണ്ട്. കോട്ടെ കോട്ടെ, മുന്നിട്ട് പോട്ടെ. അയ്യേ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ ചൂണ്ട മൊത്തം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾ കരയ്ക്കെത്താത്തത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് കല്ല് നമ്മൾ ഒന്നിച്ച് കെട്ടി താഴത്തൊക്കെ വിടുവാണ്. മീൻ അടിച്ചാലും അവിടെ കിടന്ന് നമ്മൾ കല്ല് വലിച്ചുകൊണ്ടൊന്നും പോകത്തില്ല. അപ്പോൾ നമുക്ക് നാളെ കാണാൻ മീൻ കിട്ടുമില്ല എന്നുള്ളത്. മീൻ കിട്ടാനാണ് സാധ്യത കൂടുതൽ. കാരണം വെള്ളം പൊങ്ങിയ മീനൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെ പോയേക്കാം, തിരിഞ്ഞിരിക്കാം. പറഞ്ഞോളൂ
ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, 8:30 എണീറ്റപ്പോൾ താമസിച്ച്, നല്ല മഴക്കാരൊക്കെ ഉണ്ട്, നമ്മൾ ചൂണ്ട പൊക്കാൻ വന്ന. ഇന്നലെ നല്ല ശരിക്ക് താത്തു വെച്ചു, നിങ്ങൾക്ക് ഒരു പണിയത് ചൂടി എടുക്കുന്നു. ഫസ്റ്റ് തീറ്റി തീറ്റി പോയോ? തീറ്റി പോയി. പിന്നെയും മീനില്ല. ചിലപ്പോൾ കുഞ്ഞു മീൻ കൊത്തി കൊത്തി. ജീന ഇങ്ങി വേടാ, വലയെടുക്കടാ. ഈ ചൂണ്ട കടി ഞാൻ കണ്ട്, ചെറിയ വാളയാടാ. ഒരു 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 ചെറിയ വാള. ചെറിയ വാളെന്ന് പറയാൻ പറ്റത്തില്ല, അരക്കിലോ സൈസ് ഉണ്ട്. തിമിംഗലത്തിനെ പോലെ സൗണ്ട് കേൾപ്പിക്കുന്നു. കമ്പിയൊക്കെ വെള്ളത്തിന്റെ പവർ ഉണ്ടേ, അത് ചെറുതാണേലും വലുതാണേലും നല്ല പവർ ഉണ്ടാവും. എന്നാലും ഇത് നമ്മൾ പതുക്കെ പിടിക്കണേ, ഇതെടുക്ക്, ഇത് മുഴുത്ത വളയാൻ തോന്നുന്നു. വെള്ളം തിരിച്ചിടട്ടെ, വെള്ളം തിരിച്ചിടട്ടെ. വെള്ളം ഒരു ചെറുപ്പം മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു. അതെ, ചൂണ്ടല്ല അനക്കമില്ലേ. എടാ വാടാ വാടാ വാടാ, തീ ചൂണ്ടടാ. ഇതിന നല്ല വളയാ, നല്ല വളയാ. അയച്ചിട്ട് 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 അല്ലേ, ഇല്ല ഇത്തവണ പൊക്കാടാ. അല്ല വെള്ളം പിടിക്കാനായിട്ട്, വെള്ളം പിടിക്കാനാ. ഓ പോയി പോയി പോയി. ഇതിന ഇപ്പം കൊണ്ടുവരുവേ, കേട്ടി കേട്ടി കേട്ടി. ഇല്ല ഇല്ല ഇല്ല, അക്കണെന്താ വേണ്ട, വേണ്ട. ദേ കിടക്കുന്നു, ദേ കിടക്കുന്നു ഒരു. ആ യെസ്, അടിപൊളിയടാ. ചൂണ്ട കണ്ടിരിക്കണം. വേണ്ടത് ഇത്, ഈ മീൻ നമ്മുടെ വാള മിഴുങ്ങിയൊക്കെയാണ്, അതുകൊണ്ട് ഊരാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിച്ചതിനകത്ത് തന്നെ ഇടുവോ, അത് അതിലോട്ട് കെട്ടിയേരെ. വല മാറ്റില്ല, ഇതിനെ എന്നിട്ട് വള്ളം പിടിച്ചേ. എന്തോണ്ടാ എന്തോണ്ടാ, വലഞ്ഞില്ലടാ. ഇത് മിഴുങ്ങി കിടക്കുമായിരിക്കും, ഇതിനെയും ചൂണ്ട കണ്ടിച്ചിടണം. ഞാൻ അവിടെ മാല എന്നാണ്, എറണാകുളത്ത് എങ്ങനെയാണ് പറയുന്നത്? പക്ഷെ ഇതിന് ഭയങ്കര ഔഷധം, പലർക്കും ഈ മീൻ ഭയങ്കര കാണുമ്പോഴുള്ള ഭംഗിക്കുറവ് കാരണം കഴിക്കത്തില്ല. പക്ഷെ ഭയങ്കര അഴകുള്ള ചക്കയില്ല, ഭംഗിയില്ലാത്തോണ്ട് ഇത്. സുഹൃത്തുക്കളെ, നമ്മൾ ചൂണ്ട വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മൊത്തം ഉണ്ടായിരുന്ന ഒരു 65 ചൂണ്ടയുടെ വള്ളിയാണിത്. നമുക്കിപ്പോൾ തന്നെ 3 മീൻ കിട്ടിയിട്ടുണ്ട്, ഏകദേശം പകുതി ആയിട്ടില്ല ചൂണ്ട. ഇതിനെ വള്ളം മുന്നോട്ട് തുഴഞ്ഞിട്ടടാ. ണോ മീനാണോ എന്ന് പിടിയില്ല. നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന ആരം അതേപടി ലൈവായിട്ട് കിടപ്പുണ്ട് കേട്ടോ.
ഇതാണ് ഈ തീറ്റയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് അങ്ങനെ ചാവൂല. വാള എപ്പോഴും ലൈവ് ഇതിനടിക്കാനാണ് കൂടുതൽ. ഒരു വേട്ടക്കാരൻ മൈൻഡുള്ള മീന അല്ലേ, വലിക്കുന്നുണ്ടല്ലേ. അങ്ങോട്ട് പോട്ടെ. ഇല്ല, അത് പത്തി അങ്ങോട്ട് ആക്കില്ല, അവിടെ കല്ലുണ്ട്, അങ്ങോട്ട് വരത്തില്ല. എലി മീനാന്ന് തോന്നുന്നു. ഈ ചൂണ്ടലല്ല, അടുത്ത ചൂണ്ടല. നല്ല വലിയുണ്ട് കേട്ടോ. ആ വലിയ വള, വലിയ വള കണ്ടില്ലേ. ഞാൻ കണ്ട ഒരു ചെറിയ ഒരു മിന്നായം പോലെ പിടിച്ച് വലിക്കാൻ പറ്റത്തില്ല. ഞാൻ കുടുക്കി വലിച്ചോണ്ട് പോവുക. ദേ കൊണ്ടുവന്നു, ദേ കൊണ്ടുവന്നു, ദേ കൊണ്ടുവന്നു. ഓർക്കാൻ നോക്കി ചിലപ്പോൾ കൈ കയറിയാൻ പിടിച്ച് വലിച്ച. മതിയടാ, പോയി തളന്നില്ല ഇതുവരെ. കണ്ടോ, പോരാടാ, കിട്ടിയോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ അയച്ചയച്ചു. അവനെ കളയരുത്, മുഴുത്ത വളയാ. കളയരുത്, ഇങ്ങനെ ചിലപ്പോൾ വിട്ട് ഒറ്റ വലിക്കങ്ങ് വിട്ടച്ചങ്ങ് പോവണ്ണ. വള്ളം തുഴഞ്ഞു, വള്ളം തുഴഞ്ഞു, വള്ളം അടിയിലേ, അടിയിലേ പോയി, അടിയിൽ പോയി. അങ്ങനെയുണ്ട്, അണ്ണൻ തന്നെ ഒറ്റ ഒരു ഒരു ഇത് ചെയ്യാൻ നോക്കണം. വള്ളം ഇട്ടിട്ട് എടുക്കുക കേട്ടോ. കിഴക്കോട് വരില്ല, അപ്പുറത്തില്ല, അപ്പുറത്തില്ല, അപ്പുറത്തില്ല. മതി 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 മതി, പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത്. അടി പോയേ. യെസ്, നൈസ്. ചൂണ്ട പൊട്ടിച്ചിട്ടാ അല്ലേ? ചൂണ്ട പൊട്ടിച്ച് അതെ തന്നെ കിട്ടിയിട്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് മൂന്നാമത്തെ വാള കിട്ടിയിട്ടുണ്ട്. അല്ല, മൂന്നാമത്തെ അല്ല, രണ്ടരത്തെ വാള. എണ്ണത്തി മൂന്നാണ് സഹോ. നമ്മൾ അതിന് വളയിട്ട് കൂട്ടത്തില്ല. അപ്പുറം വലിക്കുന്നുണ്ടോ ഇതിനെ? വള്ളം പോയി, അപ്പുറം പോയി. ഇല്ല, 1.25 കിലോ 2 കിലോ സൈസ് മുൻപോട്ടുള്ള വാളയ്ക്ക് കിലോയ്ക്ക് 350 രൂപ കിട്ടും. അതായത് നമ്മൾ ഈ മീൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1200 രൂപയുടെ മീനുണ്ട്. അതായത് നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞത്, ചൂണ്ട വേണം കേട്ടോ, ചൂണ്ട നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ്. നമ്മൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞത് അവിടെ ഒരു വെള്ള പോലെ കണ്ടതുപോലെ തോന്നുന്നു. എനിക്കും ഒരു സംശയമില്ലാതില്ല. നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 70 രൂപയും നമ്മുടെ എഫർട്ടുമാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നന്നായിട്ട് നീന്താൻ അറിയാവുന്ന വള്ളത്തെ പരിചയമുള്ള ആൾക്കാർ പണിയില്ലാതിരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ പണി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നല്ല ഇൻകം കിട്ടുന്ന പരിപാടിയാണ്. നമ്മളതിൽ ഇപ്പോൾ 65 കൊണ്ടേ ഉള്ളൂ. ഈ 65 കൊണ്ടയുടെ 3 വള്ളി, അത് കെട്ടാൻ ആവശ്യമായ തുക എന്ന് പറഞ്ഞാൽ ഒരു 1500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 150 ചൂണ്ട കെട്ടിയെടുക്കാൻ പറ്റും. ആ 150 ചൂണ്ട കെട്ടിയെടുത്താൽ ഒരു 4-5 വാള കിട്ടാനുള്ള സാധ്യതയുണ്ട്. 4-5 വാള എന്ന് പറഞ്ഞാൽ 2000 റുപ്പീസിൻ്റെ പണി ഡെയിലി നടക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊരു ജീവിതമാർഗം കൂടിയാവും. കൊറോണയൊക്കെ ബാധിച്ച് പണിയൊന്നും ഇല്ലായിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല ഇൻകമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈരാറായിട്ടുണ്ട്. ബാക്കി മീൻ കിട്ടി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. വീടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അമ്മ വീടിൻ്റെ വാതിക്കലാണ് നമ്മൾ ചൂണ്ട വെച്ചത്. അമ്മയൊക്കെ അവിടെയുണ്ട്, നമ്മൾ അവിടേക്ക് അടുക്കുന്നത്. ചൂണ്ട കഴിഞ്ഞു, ശരി നോക്കേ, കരിക്കുന്നു കാണിക്കാം മൊത്തം വിശദമായിട്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവിടുത്തെ ഇമെയിൽ ഐ ഡിയിൽ പേര് കൊടുത്തിരുന്നത് ലിൻഡോ സുഹിത്ത് എന്നാണ്. ലിൻഡോ സുഹിത്തിൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ് നവംബർ 1 ആവണി എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടിക്ക് നമ്മുടെ എർത്ത് ലവേഴ്സ് മീഡിയ ഫാമിലിയുടെ എല്ലാവരുടെയും ജന്മദിനാശംസകൾ നേരാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ആ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് നമ്മുടെ ഒരു കട്ട ഫാനാണ് കുട്ടി എന്നാണ് പറഞ്ഞത്. 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഈ സുഹൃത്തുക്കളെ, നമുക്ക് കിട്ടിയ മീൻ ഇതാണ്. നമുക്ക് അടിപൊളി 2 വാള കിട്ടിയിട്ടുണ്ട്. ഇത് താരതമ്യേന വറക്കാൻ പറ്റുന്ന വാളയാണ്. വിട്ടാലും ജീവിക്കുകയില്ല എന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ വിടാൻ. പിന്നെ ഒരു വലഞ്ഞിൽ, ഇതിന് പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നെടുമീൻ എന്നും വലഞ്ഞിലെന്നും മലഞ്ഞിലെന്നും എന്നടച്ചിന് മാല, അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പം സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ
ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് അറ്റ് ലവേഴ്സ് മീഡിയ സൈൻ ഓഫ്. ടാറ്റ, ബൈ ബൈ. ടാറ്റ. ഇനി ഈ വാള ഒരു സബ്സ്ക്രൈബർ നമ്മൾ വിളിച്ചു ചോദിച്ചായിരുന്നു. വിളിച്ച് പറഞ്ഞാൽ എന്താ എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പുള്ളീനെ ഒന്ന് വിളിച്ചിട്ട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം.